എഴുത്തുകാരെ കണ്ടെത്തുന്നതിൽ എം ടി ഒരുപാട് ശ്രദ്ധയിലെത്തിയിട്ടുണ്ട്. ഒരു പത്രാധിപർ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഈ പത്രാധിപർ എന്നുള്ള എഡിറ്റർ എന്നുള്ള സങ്കല്പത്തിൽ തന്നെ എം ടി മാറ്റിയെടുത്തു. അത് എം ടി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ എന്നും മേശയുടെ മേലെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന മാനുസ്ക്രിപ്റ്റുകൾ, കഥകൾ, നോവലുകൾ, ഇതിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആകസ്മികമായിട്ട് എം ടി എവിടെയെങ്കിലും ഒരു ഒരു കഥ കണ്ടെത്തും. അത് ഭാവിയുടെ വാഗ്ദാനമായിട്ടുള്ള, അപ്പോൾ എം ടി പറയുന്നത് എം ടിക്ക് തോന്നിയിട്ടുള്ള ആഹ്ലാദം അങ്ങനെ ഒന്ന് കണ്ടെത്തുമ്പോൾ, പിന്നീട് എം ടി ചെയ്യുന്നത് ആ കണ്ടെത്തൽ, ആ കണ്ടെത്തിയ ആളെ തിരഞ്ഞു പിടിക്കുക എന്നുള്ളതും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യം ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് തിരുത്തുക എന്നുള്ളത്, പിന്നീട് ബന്ധങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ഇതൊക്കെയും എം ടിയുടെ ഒരു പ്രത്യേകത, ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതൊന്നും ആരോടും പറയില്ല എന്നുള്ളതാണ്. അങ്ങേയറ്റം ഇതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കില്ലാതെ ഒരുപക്ഷേ അടുത്ത സുഹൃത്തായിട്ടുള്ള എൻ പി മുഹമ്മദിനോടോ മറ്റോ പറഞ്ഞു കാണും, ഇതാ ഞാനിങ്ങനെ ഒരു കഥ വായിച്ചു, അത് നമ്മുടെ ഭാവിയുടെ വാഗ്ദാനമാണ് എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, വളരെയധികം മൗനം സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യം കണ്ട ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും എം ടി ചെറുപ്പമായിരുന്നു, അവിടെ മിക്കവാറും ഒരു പയ്യൻ. അപ്പോൾ എം ടിയെ പറ്റിയുള്ള ആ ഒരു വലിയൊരു ഒരു ഇമേജും, ഗുരുവാണ് കാരണവറാണെന്നൊക്കെ പറയുന്ന ഹോട്ടലുള്ള ഒരു ഇമേജുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വളരെ ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ എന്ന് പറയാം. അങ്ങനെ ഒരു ബീഡിയൊക്കെ വലിച്ചുകൊണ്ട് മേശവിൽ നിറയെ ഒരുപാട് കടലാസുകളും ഒരുപാട് കടലാസുകൾ കാണുന്നുണ്ട്. അത് കഥകളും നോവലുകളൊക്കെ ആയിരിക്കാം അവിടെ ഇരിക്കുന്നുണ്ട് എം ടി. പിന്നെ വേറൊരാൾ കൂടി അവിടെ, വേറൊരു പയ്യൻ കൂടി അവിടെ ഇരിക്കലിൽ നിൽക്കുന്നുണ്ട് എം ടിയുടെ മുമ്പ്. എം ടി ഇയാളെ സഹായിക്കുന്നുണ്ട്. അതാരാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അയാളൊരു കഥാകൃത്താണോ അല്ലെങ്കിൽ വല്ലത് പിരിവിന് വന്ന ആളാണോ ആരാണെന്ന് അറിയില്ല. പക്ഷേ അയാൾ എം ടി സഹായിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെ കണ്ടപ്പോഴിങ്ങനെ നോക്കുകയും ഇരിക്കും എന്ന് പറയും. പിന്നെ ഞാൻ വിചാരിച്ച പോലെയല്ല, വളരെ സ്നേഹത്തോടെയും വളരെ ഊഷ്മളമായിട്ടാണ് സംസാരിക്കുന്നത്. വളരെ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ. നമുക്കറിയാം എംടിയുടെ സ്വഭാവം, വളരെ കുറച്ചേ സംസാരിക്കുന്നു. പക്ഷേ ഓരോ വാക്കും നമ്മുടെ മനസ്സിലേക്ക് നേരിട്ട് കടന്നില്ലെന്നാണ്. അതിൽ പിന്നെ അങ്ങനെയുള്ള ഒരു പുതിയ തലമുറ എഴുതുതുടങ്ങുന്ന ഒരാളോടൊന്നും സംസാരിക്കുന്നില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചില നമ്മളൊക്കെ മറന്നുപോയിട്ടില്ല സംസാരിക്കാത്ത, ചില പാതിരാവും പകൽ വിളിച്ചെന്ന് പറഞ്ഞ് അതൊക്കെ എന്തുമാത്രം അതൊക്കെ വായിച്ചിട്ട് ഇതൊരു എനിക്കൊക്കെ ഒരു ഉന്മാദം പോലെ തോന്നിയിരുന്നു. അത് ഒരു പീരീഡല്ല കേട്ടോ, അതൊരു പീരീഡ്. അത് ഏകാന്തതയ്ക്ക്, ഏകാന്തത ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് എം ടിയുടെ കൃതികൾ വായിച്ചിട്ട്. ഒരുപക്ഷെ എം ടിയുടെ നോവലും കഥകളും വായിച്ചിട്ട് ഞാൻ ഏകാന്തത ഇഷ്ടപ്പെടില്ലായിരുന്നു. എം ടിയുടെ ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് തോന്നിയത് ഏതെങ്കിലും ഒരു പുഴയുടെ കരയിൽ കൂടെ നടക്കണമെന്നുള്ളതാണ്, മിണ്ടാതെ. അതായിരുന്നു ആദ്യമായിട്ട് എനിക്കുണ്ടാക്കിയിട്ടുള്ള ഒരു പിന്നെ പ്രതികരണം. പക്ഷെ അക്കാലത്തും എൻ്റെ മനസ്സിൽ, മനസ്സുകൊണ്ട് അടുത്ത് നിന്നിരുന്നതും എനിക്കൊരു മാതൃകയായിട്ട് നിന്നിരുന്നത് എം ടി തന്നെയാണ്. എം ടി എഴുതുന്നവർ എഴുതുക, കാരണം അതിനൊരു പുതിയൊരു ഭാവുകത്വമുണ്ട്. ഭാഷയും പിന്നെ എം ടി കൈകാര്യം പ്രമേയങ്ങളും തീർച്ചയായിട്ടും എം ടി തന്നെയായിരുന്നു എൻ്റെ ആദ്യകാലത്ത് ഒരു മാതൃക. പിന്നെ ഞാൻ എം ടി ഇഷ്ടപ്പെട്ടിരുന്നത് മറ്റൊരു കാരണം, അതിലുള്ള നമുക്കറിയാം അതിലുള്ള കാൽപ്പനികതയാണ്. എന്നിലൊക്കെ എൻ്റെ പ്രായത്തിൻ്റെ പ്രത്യേകത ആയിരിക്കും, അത് അല്പം കാൽപ്പനികത ആവശ്യമായിരുന്നു. മറ്റേ പരുക്കൻ തകഴിയുടെയൊക്കെ പരുക്കൻ ഭാഷയിൽ നിന്ന് പിന്നെ ഒരു അതിൽ കൂടുതലും അമിതമായിട്ടുള്ള റിയലിസം, അതിൽ നിന്നൊക്കെ തിരിഞ്ഞുള്ള പുറംതിരിഞ്ഞ് നിന്ന് കുറച്ചുകൂടി മൃദു ഭാവങ്ങൾ, ജീവിതത്തിലെ മൃദുഭാവങ്ങൾ കാണാനുള്ള ഒരു താല്പര്യമുണ്ടായിരുന്നു. അത് എം ടിയിലാണ് കണ്ടെത്തിയത്. പിന്നെ അരം പിടിപ്പിക്കുന്നൊരു ഭാഷയുണ്ടല്ലോ എം ടി. പിന്നെ കഥയുടെ ടെക്നിക്ക് എം ടിയുടെ വ്യത്യസ്തമാണ്. മറ്റുള്ളവരെ കഥ പുറത്ത് നടക്കുന്ന പോലെയാണ്, പക്ഷേ എം ടിയുടെ കഥ മനസ്സിനുള്ളിൽ നടക്കുന്ന പോലെയാണ്. അങ്ങനെയാണ് അതിൻ്റെ നെറേഷൻ, താൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല ഇങ്ങനെ അയാൾ എന്ന് പറയുന്ന താൻ എന്നൊക്കെ പറയുന്നു, അവനവൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന കഥകളായിരുന്നു.